ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ ബാദ്ഷ മലയാളം. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു ന്യൂ മാർക്വീ സൈനിങ് വരുന്നു. ഇറ്റ്സ് എ ബിഗ് പ്ലെയർ. നെതർലാൻഡ്സുകാരാണ് അദ്ദേഹം. അദ്ദേഹം അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണ്. ആൻഡ് ഈസ് നൺ അതർ ദാൻ വെസ്ലി സ്നൈഡർ. ഇതുപോലെയുള്ള ഒരുപാട് ന്യൂസുകൾ കൊണ്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞിരിക്കുകയാണ്. നമുക്ക് പറയാനുള്ളത്, ഇറ്റ്സ് എ പ്യുവർ ഫേക്ക് ന്യൂസ്. 99.9% ഇതൊരു ഫേക്ക് ന്യൂസ് ആണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ കണ്ണടച്ച് പറയുന്നതല്ല ഇത്, മറിച്ച് നമ്മുടെ അടുത്ത് ഒരുപാട് തെളിവുകളുണ്ട് ഇതിനായിട്ട്. സോ ആ തെളിവുകളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതൊരു ഫേക്ക് ന്യൂസ് ആണെന്ന് പ്രസ്താവിക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് തെളിവുകളിലേക്ക് ഒന്ന് പോകാം. ആദ്യത്തെ കാരണം, ദർ ഈസ് നോ കോൺക്രീറ്റ് ഇൻഫർമേഷൻ. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് സ്നൈഡർ വരുന്നു എന്നുള്ളതിന് ഒരു വിശ്വാസയോഗ്യമായ ഇൻഫർമേഷൻ പോലും നമുക്കില്ല. നമ്മൾ പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻ പലതും ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിനെ പറ്റിയുള്ളതായിരുന്നു. സോ അത് ആർക്ക് വേണേൽ പടച്ചുണ്ടാക്കാവുന്ന ഒരു മീഡിയ പോസ്റ്റാണ്. ദെൻ പിന്നീട് ഉള്ള കാര്യം നമുക്കറിയാം, വെസ്ലി സ്നൈഡർ, അദ്ദേഹം ഇറ്റ്സ് എ ബിഗ് ഗൺ. അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് ISL പോലുള്ള ഒരു ലീഗിലേക്ക് വരികയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി റിപ്പോർട്ടഡ്. ഏതെങ്കിലും ഒരു നല്ല സൈറ്റ് അത് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്, ഫുട്ബോൾ സൈറ്റ് അത് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ നിമിഷം വരെ നമുക്ക് അങ്ങനത്തെ ഒരു റിപ്പോർട്ട് ഒരു സൈറ്റിൽ നിന്നും കിട്ടിയിട്ടില്ല. ഇത് ഹൈഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ന്യൂസ് ആയിട്ട് നമ്മൾ കരുതുന്നില്ല, ബിക്കോസ് ഇറ്റ്സ് വെസ്ലി സ്നൈഡർ. അദ്ദേഹത്തെ പോലെയുള്ള ഒരു പ്ലെയർ ISL പോലുള്ള ഒരു ലീഗിലേക്ക് വരികയാണെങ്കിൽ അതൊരു വാർത്തയായിരിക്കും. അത് ഏതെങ്കിലും ഫുട്ബോൾ സൈറ്റ് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. സോ ദർ ഇസ് നോ കോൺക്രീറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ഇറ്റ്. സെക്കൻഡ് വൺ, സ്നൈഡറിന്റെ മാർക്കറ്റ് വാല്യൂ ആണ്. സ്നൈഡറിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് പോലുള്ള ഒരു ISL ക്ലബിനെ എത്തിപ്പിടിക്കാവുന്നതിലും കുറച്ച് ഉയരത്തിലാണ്. സോ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നിന്നും ISL റൂൾസ് വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് വെസ്ലി സ്നൈഡറിന്റെ മാർക്കറ്റ് വാല്യൂ എത്തിപ്പിടിക്കാൻ അത്രയും തുക കൊടുത്ത് അദ്ദേഹത്തെ ടീമിലെത്തിക്കാൻ സാധിക്കുമെന്നും കരുതുന്നില്ല. മൂന്നാമത്തെ കാരണം, കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ഒരു മിഡ്ഫീൽഡറുടെ ആവശ്യമില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി ആവശ്യമുള്ള പ്ലെയേഴ്സ് ഒരു സ്ട്രൈക്കറും ഒരു ഡിഫൻഡറുമാണ്. സോ ഇവരെ സൈൻ ചെയ്യാതെ ഇനി ഒരു മിഡ്ഫീൽഡറെ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഉൾപ്പെടുത്തിയാൽ നമ്മൾക്ക് ആവശ്യമുള്ള ഒരു പൊസിഷൻ സാക്രിഫൈസ് ചെയ്യേണ്ടിവരും. അതായത് നമ്മളൊരു ഡിഫൻഡറെയോ ഒരു നല്ല സ്ട്രൈക്കറെയോ ഫോറിൻ സ്ട്രൈക്കറെയോ സാക്രിഫൈസ് ചെയ്തിട്ടായിരിക്കും ആ മിഡ്ഫീൽഡറെ കൊണ്ടുവരുന്നത്. സോ കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ഒരു തീരുമാനത്തിന് മുതിരും എന്ന് നമ്മൾ കരുതുന്നില്ല. നാലാമത്തെ കാരണം, പലരും ഈ റൂമറിന്റെ ബേസായി കാണുന്നത് വിക്കിപീഡിയയാണ്. അതായത് വിക്കിപീഡിയയിൽ വെസ്ലി സ്നൈഡറുടെ പേര് വന്നു എന്നുള്ളതാണ്. വിക്കിപീഡിയ നമുക്കറിയാം, വിക്കിപീഡിയയുടെ റിലയബിലിറ്റി നമുക്കറിയാം, ഇറ്റ്സ് നോട്ട് റിലയബിൾ. ആർക്ക് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാവുന്നതാണ് വിക്കിപീഡിയ. സോ കുറച്ചു നാൾ മുമ്പ് നമ്മൾ ആഷിക് അരുണിയന്റെ പേര് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിക്കി പേജിൽ കണ്ടു. എനിക്ക് വേണമെങ്കിൽ ആഷിക് അരുണിയന്റെ പേര് അതിലിടാം, വെസ്ലി സ്നൈഡറുടെ പേരിടാം, ഈവൻ ലയണൽ മെസ്സിയുടെ പേര് എനിക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവന്നിടാം. സോ വിക്കിപീഡിയയെ ബേസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു റൂമർ വരുന്നത് ഒട്ടും വിശ്വാസയോഗ്യമല്ല. ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ ഈ സൈനിങ് ഒട്ടും നമുക്കൊട്ടും സന്തോഷം പകരുന്നതല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പോൾ തന്നെ മിഡ്ഫീൽഡേഴ്സ്, ആവശ്യത്തിന് മിഡ്ഫീൽഡേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ട്. മൂന്ന് ഫോറിൻ മിഡ്ഫീൽഡേഴ്സിനെ നമ്മൾ സൈൻ ചെയ്തു കഴിഞ്ഞു. ദെൻ വി ഹാവ് സഹൽ ഉണ്ട്, നമുക്ക് ടാലന്റഡ് ആയിട്ടുള്ള മിഡ്ഫീൽഡേഴ്സ്, സക്കീർ ഉണ്ട്, നമുക്ക് ടാലന്റഡ് ആയിട്ടുള്ള മിഡ്ഫീൽഡേഴ്സ് ഉണ്ട്. സോ ഇനിയും ഒരു മിഡ്ഫീൽഡറെ കൂടി കൊണ്ടുവന്നാൽ ഒന്നാമത്തെ കാര്യം, നമുക്ക് ആവശ്യമുള്ള ഒരു പ്ലെയറിനെ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ആൻഡ് സെക്കൻഡ് തിങ് ധാരാളം മിഡ്ഫീൽഡേഴ്സ്, ഫോറിൻ മിഡ്ഫീൽഡേഴ്സ് വന്നു കഴിഞ്ഞാൽ, ടാലന്റഡ് ആയിട്ടുള്ള മിഡ്ഫീൽഡേഴ്സ് വന്നു കഴിഞ്ഞാൽ കോച്ചി മിഡ്ഫീൽഡേഴ്സിനെ കളിപ്പിക്കാൻ നിർബന്ധിതനാകും. സോ നമ്മുടെ ഇന്ത്യൻ മിഡ്ഫീൽഡേഴ്സ്, സഹലിനെ പോലെയുള്ള താരങ്ങൾക്ക് ഇതൊരു അടിയായിരിക്കും. സഹലിനെ ഫസ്റ്റ് ടീമിൽ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് ബാഡ് ന്യൂസ് ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ്. സോ ഒരിക്കലും നമ്മുടെ കോച്ച് അങ്ങനെ ചെയ്യുമെന്ന് കരുതുന്നില്ല. വെസ്റ്റ് ഇൻഡീസ് നാടർ നല്ല പ്ലെയർ അല്ല എന്നല്ല നമ്മൾ പറയുന്നത്. ഹീസ് എ ബിഗ് പ്ലെയർ, നമുക്കറിയാം. പക്ഷേ ഒന്നോ രണ്ടോ സൈനിങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ അതൊരു നല്ല ന്യൂസ് ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതൊരു ശുഭകരമായ വാർത്തയല്ല. ഈ റൂമേഴ്സിനെല്ലാമുള്ള മറുപടി കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്ന ആഴ്ചയിലെ ഒരു സൈനിങ്ങോടെ നമുക്ക് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു നല്ല സ്ട്രൈക്കർ അല്ലെങ്കിൽ ഒരു കിഡിലൻ ഫോറിൻ വിങ്ങർ, ഇതായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിങ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ദെൻ എ വെസ്റ്റ്ലി സ്നൈഡർ റൂമർ സത്യമാകാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദാറ്റ്സ് ഓൾ ഗൈസ്, താങ്ക് യു.